ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും തുടച്ചു നീക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും വൻ തോൽവിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിൽ ഇരുന്നൂറിലധികവും എൻ ഡി എ സ്വന്തമാക്കി എന്ന നിലയിലാണ് ഭരണം ബി ജെ പി മുന്നണി ഉറപ്പാക്കി എന്ന് മാത്രമല്ല വലിയ ഭൂരിപക്ഷവും കരസ്ഥമാക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഝാർഖണ്ഡിൽ ബി ജെ പി തന്നെ അധികാരം പിടിക്കുമെന്നും ഏകദേശം ഉറപ്പായിരിക്കുന്നു രാജ്യത്ത് ബിജെപി തരത്തിലുള്ള ം തന്നെയാണ് മാത്രമല്ല രണ്ട് സംസ്ഥാനങ്ങളിലും ബിജെപി നില മെച്ചപ്പെടുത്തുകയും ചെയ്തു എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പരാജയത്തിന്റെ മാത്രം ലീഡും കണക്കും ബിജെപി കേരളത്തിൽ ചേർത്ത് വെച്ച് ഫലം പറയുന്നത് പോലെ തന്നെ ഇക്കുറിയും കേരളത്തിൽ ആകാശകളാണ് അത്തരം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മുൻപ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഒഴിച്ചു നിർത്തിയാൽ ബി ജെ പിക്ക് സമീപകാല ഇലക്ഷനിൽ ഒന്നും അഭിമാനിക്കാനില്ലായിരുന്നു ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നത് പാലക്കാട് പാലക്കാടായിരുന്നു പാലക്കാട് ബി ജെ പിയിലെ തൊഴുത്തുൽ കുത്തും പുറത്താക്കലും പുറത്തു ഒക്കെ നല്ല രീതിയിൽ ബാധിച്ചു എന്ന് വേണം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഫല സൂചനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശോഭ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു ആ നിർദ്ദേശം തള്ളിയത് എല്ലാ നിലയിലും തിരിച്ചടിയായിരിക്കുകയാണ് സന്ദീപ് ഭാര്യർ പോയത് ചുരുങ്ങിയത് ബി ജെ പിയുടെ ആയിരം വോട്ടെങ്കിലും കൊണ്ടായിരുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് വിലയിരുത്തേണ്ടത് മഹാരാഷ്ട്ര ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ആദ്യ ലീഡ് നില പുറത്തുവന്നു തുടങ്ങുമ്പോൾ തന്നെ എൻ തരംഗം തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദിയുടെയും ബി ജെ പി സർക്കാരിന്റെയും ജനകീയ അടിത്തറ രാജ്യത്ത് ഭദ്രം തന്നെയാണ് എന്ന് പറയാം പ്രതിപക്ഷത്തിന്റെ മുന്നേറ്റം ഒരിടത്തും ഉണ്ടായിട്ടില്ല മഹാരാഷ്ട്രയിൽ ലീഡ് നില പുറത്തു വന്ന എൺപത്തി എട്ട് സീറ്റുകളിൽ ഇരുനൂറ്റി പത്തിലും ബി ജെ പി മുന്നണി തന്നെ ഇന്ത്യ സഖ്യം എൺപത്തിമൂന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് ഝാർഖണ്ഡിലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എത്തുന്നു ലീഡ് നില പുറത്തു വന്ന് തുടങ്ങുമ്പോൾ എൻ ഡി എ നാൽപ്പത്തിനാല് സീറ്റുകളിലാണ് എൻ ഡി എ സഖ്യം ീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യം ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ മാത്രമാണ് മുന്നിൽ മഹാരാഷ്ട്രയിൽ പ്രമുഖ എൻ ഡി നേതാക്കളെല്ലാം വിജയിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ ഇവരും മുന്നിലാണ് ഇരുനൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് സംസ്ഥാനത്ത് മഹാരാഷ്ട്രയിൽ പ്രധാന നേതാക്കൾക്കെല്ലാം ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇനി പല പാർട്ടികളുടെയും നിലനിൽപ്പ് എന്നതാണ് പ്രത്യേകത ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാന്യേഡ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടും എണ്ണിവരികയാണിപ്പോൾ ഇപ്പോൾ ജാർഖണ്ഡിൽ ഒന്ന് സീറ്റുകളിലാണ് മത്സരം പ്രമുഖ നേതാക്കളെല്ലാം ആദ്യഘട്ടത്തിൽ ലീഡ് നേടി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഭാര്യ കൽപ്പന സോറൻ മുൻ മുഖ്യമന്ത്രിയും ബി നേതാവുമായ ചമ്പൈ സോറൻ എന്നിവർ മുന്നിലാണ് മഹാരാഷ്ട്രയിൽ നൂറ്റി സീറ്റുകളിൽ ഭൂരിപക്ഷത്തിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നേറ്റം തുടരുകയാണ് മഹാവികാസ് അഖാഡിയിൽ മത്സരിച്ച നൂറ്റി ഒന്ന് സീറ്റുകളിൽ മുപ്പത്തിമൂന്നിടത്ത് കോൺഗ്രസ് മുന്നേറുന്നുണ്ട് ശരത് പവാറിന്റെ എൻ സി പി എൺപത്തിയാറിൽ ഞ്ചിലും ഉദ്ധവ് പക്ഷം ശിവസേന തൊണ്ണൂറ്റിയഞ്ചിൽ പത്തൊൻപത് സീറ്റുകളിലുമായി ലീഡ് ചെയ്യുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായൂതി ഭരണം നിലനിർത്തും എന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ സർവേകളും പ്രവചിച്ചിരുന്നത് ആക്സിസ് മൈ ഇന്ത്യ പീപ്പിൾസ് പൾസ് പോൾ ഡയറി ചാണക്യ എന്നിവ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളെങ്കിലും ബിജെപി സ്വന്തമാക്കുമെന്ന് പ്രവചിച്ചിരുന്നു ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നിരിക്കുന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ ബിജെപി ശിവസേന ക്യാമ്പുകളിൽ വലിയ ആഘോഷ പരിപാടികൾ തുടങ്ങി പലയിടങ്ങളിലും മധുര വിതരണവും ആരംഭിച്ചു കഴിഞ്ഞു അധികാര തുടർച്ച ഉണ്ടാകുമെന്നും മുൻവർഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെ ഇത്തവണ മഹായുതി അധികാരം ഊട്ടി ഉറപ്പിക്കുമെന്നും ബി നേതാക്കൾ പറയുകയാണ് ന്യൂസ് ഡെസ്ക് കർമാലൂസ്